തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ജനം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ മോശ യോശുവയെ വിളിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 7-ാം വാക്യം, പിന്നെ മോശ യോശുവയെ വിളിച്ചു, എല്ലാ ഇസ്രായേലും കാണുകയും അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യമുള്ളവനായിരിക്കാം, യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ച് കൊടുക്കും. അപ്പം മോശ യോശുവയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, മുമ്പിൽ വെളിപ്പെട്ട പ്രതിസന്ധി കണ്ട് നിങ്ങൾ പേടിക്കരുത്, ദൈവം വാക്ക് പറഞ്ഞതാണ് ഈ ജനത്തിന് വാഗ്ദത്ത നാട് കൊടുക്കാമെന്ന്, അത് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ നടക്കുകയല്ല, യഹോവ നടക്കും നിങ്ങൾക്ക് മുമ്പിൽ. എന്താണ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാനുള്ള ദൈവിക സന്ദേശം? സ്നേഹിത, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ യഹോവ നിങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഹോവയുടെ കരം നിങ്ങളോടുകൂടെ ഇരിക്കുന്നത് ഞാൻ ആത്മകണ്ണുകളിലൂടെ അവ കാണുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് സന്തോഷത്തോടെ പറയാം, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ട്, ദൈവം ഞങ്ങളോട് കൂടെ ഞങ്ങൾക്ക് മുമ്പായി നടക്കും. അവൻ നിന്നോടുകൂടെ ഇരിക്കും. സ്നേഹിത, നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കൂടെ ദൈവം ഉണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, എത്ര നല്ല ദൈവമാണ് കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം, നിൻ്റെ കൂടെ നിൻ്റെ മുൻപടയായി നടക്കുന്ന ദൈവം, നിൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവം. നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. ഇവിടെ നാം അനേക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമായത്, പ്രത്യേകാൽ നാം പാർക്കുന്ന ഈ ലോകം, കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു ബാധ നാം പാർക്കുന്ന ഈ ലോകത്തെ വല്ലാതെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ദൈവമക്കൾ ദൈവവചനത്തിൽ ധൈര്യപ്പെടണം. ദൈവവചനം ഒരാൾക്ക് ആശ്വാസവും ബലവും ധൈര്യവും കരുത്തും നൽകുന്നു. ഇന്ന് രാവിലെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, അവരൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ നിശ്ചയമായി നാം പാലിക്കണം. അപ്പോൾ തന്നെ ദൈവവചനത്തിൽ നമ്മൾ ധൈര്യപ്പെടണം. ഹല്ലേലൂയ, കർത്താവ് പറയാം, ഞാൻ നിൻ്റെ കൂടെ നിനക്ക് മുമ്പായി നടക്കും. ഹല്ലേലൂയ, അവൻ നിൻ്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ, നിന്നെ കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. ഹല്ലേലൂയ, അപ്പം നമുക്ക് നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയെ പേടിക്കരുത്, ഭ്രമിക്കരുത്. ദൈവം നിന്നെക്കുറിച്ച് തീരുമാനിച്ചത് നിൻ്റെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇന്ന് രാവിലെ നമുക്ക് ധൈര്യത്തോടെ പറയാം, താമസിക്കാതെ നമ്മുടെ ദേശം സ്വതന്ത്രമാകും, താമസിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, താമസിക്കാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പാർക്കുന്ന ഈ ലോകം മുഴുവൻ ഒരു ഭീതിയിലാണ്. എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവമേ, നിൻ്റെ കരം ഇവിടെ ഒന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, അങ്ങയ്ക്ക് മാത്രമേ ഈ ബാധ മാറ്റാൻ കഴിയത്തുള്ളൂ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ഹമി ഭൂമിയുടെ മേൽ അധികാരമുള്ളവൻ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി ചലിക്കണമേ കർത്താവ്. അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കാമെന്ന് ബൈബിൾ എഴുതിയ വചനം ഞങ്ങൾ ഓർക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ, ഹമി വേദപുസ്തകത്തിലെ സന്ദേശം ഞങ്ങൾ ഓർക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ, ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉചിതമായത് ചെയ്യാൻ അവർക്കെല്ലാം കൃപ കൊടുക്കണേ കർത്താവേ. നിൻ്റെ നാമം ചൊല്ലി ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു. അവർക്ക് മുമ്പിൽ വഴികളും വാതിലുകളും ഒരുക്കിയാട്ട്. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തും. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടും. ഗോഡ് ബ്ലെസ് യു.